ഹായ് ഓൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു ആൻഡ് മി കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്കത് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് മൂന്നുള്ളി നീളത്തിലതും മൂന്ന് തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് ഒന്ന് അതൊന്ന് ഇളക്കിയെടുക്കാം ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് അതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം ഇപ്പം മസാല എല്ലാം നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു കിലോ ബീഫ് ഇട്ട് എടുത്തിട്ട് മസാലയെല്ലാം ഒന്ന് അതിലേക്ക് പിടിച്ച് വരുന്നവരെ ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കിയെടുക്കാം മസാലയും ബീഫും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി എന്നിതിലേക്ക് ഒരക്കപ്പ് ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് കുക്കറ് തുറക്കുമ്പോഴേക്കും നമ്മൾ ബീഫ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് എന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ടിട്ട് ആ മുളക് ഒന്ന് മൂപ്പിച്ചെടുക്കാം മുളക് പൊടി എൻ്റെ പച്ചമുളകിലൊന്ന് മാറിയിട്ടുണ്ട് എന്നെ ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതിട്ടിട്ട് അതൊരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു ബീഫ് കറിയിൽ പച്ചമുളക് ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയല്ലേ നിങ്ങൾ എരുവനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫും കൂടിയിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അത് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ബെല്ലേക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അഞ്ച് മിനിറ്റിന് ശേഷം ഇതിൻ്റെ മൂടി തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് മല്ലിച്ചപ്പൂ ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ക്യാപ്സിക്കൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം അപ്പോൾ ഈശാൽ അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും